സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് സി ഐമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടത്തുമില്ല, വ്യഭിചാരമില്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കൊഴപ്പില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിരാസ്കർ എന്ന് വല്ലതും വിളിച്ച വിളിച്ചാ നീ എന്ത് ചെയ്യണോ പൊട്ടി? എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്. കാപ്പിയും പരാതി എല്ലാം വെട്ടി വിഴിക്കോ. വിശപ്പിന് ഡ്രൈവറിന് ഇൻസ്പെക്ടറിനും കമ്മീഷണറിനും ഉള്ള വ്യത്യാസമില്ല. രാവിലെ തൊട്ടവിടെ പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നു സാർ. ആ പെണ്ണിന് വട്ടാണ്. പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തതായി പരാതി. ഇപ്പൊ കൊലയാളി. അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സാർ. ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം? കാശ് കൊടുത്താൽ ഏത് കുറ്റം ഏൽക്കാനോ അല്ല കിട്ടും. അവളുടെ ഭ്രാന്തിയിട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും. ഇത്ര അടമെന്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സാർ. അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും അപേക്ഷിച്ചാൽ. ദെൻ യു പ്രൊസീഡ്. ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നെ കാണിക്കണം സാർ. പാലൂന് പ്ലേറ്റ് വയ്ക്കും. വേണ്ട. മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത് അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് എടുത്തിട്ട് സാർ വെട്ടി വിഴുങ്ങില്ലേ? അങ്ങനെ പട്ടി കിടന്ന് ജോലി ചെയ്യണമെന്ന് നോക്കില്ല. സാറിന്റെ തിരക്കൊണ്ടേ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ തന്നെ ദിവസം പുട്ട് പോയി കാട്ടില്ലേ? കാശില്ല, ഇപ്പഴേ പറഞ്ഞു പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു അല്ലേ? സോറി. പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദി ചാലഞ്ച്. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായിക്കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സാർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വർഷം മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. ആ ആളിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ?
അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാർ വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല, കണ്ടപ്പോ ആശ്വാസമായിരുന്നു, ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല, എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴി എടുക്കാനാണ് ഞാൻ വന്നത്. ടിക്രൂസ് ജയിലിൽ നിറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തിവിട്ടില്ല, കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഫലം ഉണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ ക്വാർട്ടേഴ്സിൽ വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? ടിക്രൂസ് പെരേര.